ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്ക് ഒരു കുട്ടിയുമായി ഒരു ഉപ്പ വന്നിട്ട് കുട്ടിയെക്കുറിച്ച് പരാതി പറയാണ്. അമീർ അൽ മുഅ്മിനീൻ, എന്റെ കുട്ടി എന്നെ അനുസരിക്കുന്നില്ല, പറയുന്നത് കേൾക്കുന്നില്ല, ഉപ്പ എന്ന പരിഗണന എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ആ ഉപ്പായെക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് കുട്ടി ചോദിക്കുന്നുണ്ട്, ഈ ഉപ്പമാരോട് മക്കള് കാണിക്കേണ്ട ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും മാത്രമാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത്, അല്ല ഉപ്പമാർ മക്കളോട് യാതൊരു ബാധ്യതയും കാണിക്കേണ്ടതില്ലയോ അമീറുൽ മുഅ്മിനീൻ എന്ന് ചോദിക്കുന്നു. അവിടെ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി തീർച്ചയായിട്ടും പാലിക്കേണ്ടതുണ്ട്. ഉപ്പമാര് മക്കളോടും ചില ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഒക്കെ പാലിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമായി എണ്ണിക്കൊടുത്തത് മൂന്നെണ്ണാണ്. ഒന്ന്, മക്കള് നന്നാവാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഉപ്പമാര് നല്ല സ്ത്രീകളെ കല്യാണം കഴിക്കണം, ഉമ്മ നന്നായാലേ കുട്ടികൾ നന്നാകൂ. ഇതാണ് ഒന്നാമത്തതായി പറഞ്ഞു കൊടുത്തത്. അപ്പോ ആ കുട്ടി പറഞ്ഞു, എന്റെ ഉമ്മ നല്ലൊരു ഉമ്മ അല്ല, എന്റെ ഉമ്മ ഒരു മോശപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഉമ്മയാണ്. രണ്ടാമത് പറഞ്ഞു, മക്കൾക്ക് നന്നായി അറിവ് പഠിപ്പിച്ചു കൊടുക്കണം ഉപ്പമാർ. ഈ കുട്ടി പറഞ്ഞു, എനിക്ക് ഒന്നും എന്റെ ഉപ്പ പഠിപ്പിച്ചു തന്നിട്ടില്ല, പഠിക്കേണ്ട ഇൽമൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. മൂന്നാമത് പറഞ്ഞത്, അതാണ് നമ്മൾ ഇന്ന് ഊന്നി പറയാൻ പോകുന്നത്. മൂന്നാമത് പറഞ്ഞു, ഉപ്പമാർ മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കണം. നല്ല പേര് ഉപ്പമാര് മക്കൾക്ക് ഇട്ടു കൊടുക്കണം. പേരിടുക എന്ന് പറഞ്ഞാൽ ഇന്ന് വലിയ ഒരു ചടങ്ങായി, അല്ലെങ്കിൽ അത് വലിയൊരു സംഭവമായി മാറിയ കാലമാണ്. ഒരു കുട്ടി പ്രസവിച്ച് ഏഴാം ദിവസമാണ് പേരിടേണ്ടതും അഖീഖത്ത് അറുക്കേണ്ടതും മുടി കളയേണ്ടതും ഒക്കെ. ആ ഏഴാമത്തെ ദിവസം കഴിഞ്ഞ് ഏഴും പതിനാലും ഇരുപത്തൊന്നും ഇരുപത്തെട്ടും ഒക്കെ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും കുട്ടികൾക്ക് പേരിട്ടിട്ടുണ്ടാവില്ല. മദ്രസയിൽ ചേർത്താൻ വരുന്ന കുട്ടിയോട് രജിസ്റ്റർ ബുക്കിൽ പേര് ചേർത്താൻ വേണ്ടി ഉസ്താദുമാർ ചോദിക്കുമ്പോ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ചോദിക്കുമ്പോ പറയുന്നത് പേര് ഉറപ്പിച്ചിട്ടില്ല, ഇപ്പോഴും പേര് ഉറപ്പായിട്ടില്ല. അപ്പൊ ഈ ഒരു വലിയ ഉത്തരവാദിത്വം ഉപ്പ വീട്ടിയിട്ടില്ല. ഇത് ഞാൻ വെറുതെ പറയല്ല, ഇന്ന് അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. പേര് ഉറപ്പിച്ചിട്ടില്ല, ഇപ്പോഴും പേര് തീരുമാനമായിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്, നല്ല പേര് ഇട്ടുകൊടുക്കണം. ഈ ഇട്ടുകൊടുക്കുന്ന പേരും ഈ കുട്ടിയുമായി അഭേദ്യമായ ബന്ധമുണ്ടാകുന്ന നമുക്ക് മനസ്സിലാകുന്നത് ഹദീസുകളിൽ നിന്നും ആയത്തിൽ നിന്നും മനസ്സിലാകുന്നത് അങ്ങനെ. ഒരു വസ്തുവിന്റെ പേരും ആ വസ്തുവുമായിട്ട് നല്ല ബന്ധമുണ്ടാകും. മാത്രമല്ല പേരിൽ ശുഭലക്ഷണങ്ങളും അപലക്ഷണങ്ങളും ഉണ്ടാകും. പേരെന്തേ ആയിക്കോട്ടെ, ആള് നന്നായ പോലെ അങ്ങനല്ല, പേരെന്തെങ്കിലും ആയാൽ ആ പേരിൽ ശുഭലക്ഷണമുണ്ട്. നല്ല പേരിൽ നല്ല ശുഭലക്ഷണമാണ്. ഒരു പേര്, ആ പേരിന്റെ അർത്ഥം നല്ലൊരു അർത്ഥം, അല്ലെങ്കിൽ നല്ലൊരു മഹാന്റെ പേരാണ്, അതൊരു ശുഭലക്ഷണമുള്ള പേരാണ്. ഒരു പേര് ആളെത്ര നന്നായിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ വസ്തു എത്ര നല്ലതാണെങ്കിലും, എത്ര ഉപകാരം കിട്ടുന്ന വസ്തുവാണെങ്കിലും കാര്യമില്ല, അതിന്റെ പേര് കേൾക്കുമ്പോൾ ഒരു ബേജാറാണ്. എന്നാൽ അതൊരു അപലക്ഷണമാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ യസരിബ് എന്ന പേര് മാറ്റി മദീന തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നമുക്കൊന്നും യസരിബ് എന്ന് പറഞ്ഞാൽ മിക്ക ആളുകൾക്കും അറിയില്ല. യസരിബ് എന്ന് പറഞ്ഞാൽ ശരിക്കും മദീനയുടെ പഴയ പേരാണ്. ആ പേര് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയ നാടിന്റെ പേരാണ്. നാടിന്റെ പേര് മുത്തലബി മാറ്റിയതായിട്ട് ചരിത്രത്തിൽ അറിയപ്പെട്ടത് അങ്ങനെ ഒരു നാടിന്റെ പേര് മാത്രമാണ്. യസരിബ് എന്ന് പറഞ്ഞാൽ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, തസരീബ് എന്ന പദത്തിൽ നിന്ന് വന്നതായിരിക്കും. ലാ തസരീബ അലൈക്കുമുല്യവും ഖുർആനിലുണ്ടല്ലോ. പ്രതികാരം എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം. പ്രതികാരം, പ്രതികാര നടപടി. അപ്പൊ ആ പ്രതികാരം എന്ന അർത്ഥത്തിൽ ഒരു നാടിന് പേര് പ്രതികാര നാട് എന്ന് പറയുമ്പോ അതൊരു അപലക്ഷണമായി കണ്ടതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യസരീബ് എന്നുള്ള പേര്, നാടിന്റെ പേര് പോലും മാറ്റിയെന്ന്. വ്യക്തികളെ പേര്, ഒരുപാട് വ്യക്തികൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റി കൊടുത്തിട്ടുണ്ട്. പല സ്വഹാബികളുടെയും പേര് മാറ്റിയിട്ടുണ്ട്.
ജാഹിരിയ കാലത്തുള്ള പേര് മാറ്റി നല്ല നല്ല പേരിട്ട് കൊടുത്തിട്ടുണ്ട്. ചില ആളുകളുടെ പേര് മുത്തുനബി മാറ്റാത്തതുണ്ട്. ഇങ്ങനെ നാടിന്റെ പേര് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റി. ചില വ്യക്തികളുടെ പേര് കേൾക്കുമ്പോൾ മുത്തുനബിക്ക് വല്ലാത്ത സന്തോഷമായി, ചില ആളുകളുടെ പേര് കേൾക്കുമ്പോ അതൊരു പ്രയാസമായി തോന്നി, ചില നാടിന്റെ പേര് കേൾക്കുമ്പോ. ബഹുമാനപ്പെട്ട ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു തന്റെ സീറത്തുൻ നബവിയ്യയിൽ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ ഒരു യാത്ര പോവുകയാണ്. യാത്ര പോകുന്ന സമയത്ത് സ്വഫറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിക്കാനെടുത്തു. സ്വഫറ എന്ന് പറഞ്ഞാൽ രണ്ട് കുന്നുകൾക്ക് ഇടയിലുള്ള ഒരു ഗ്രാമമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ രണ്ട് കുന്നുകളെ കുറിച്ച് ചോദിച്ചു. ഒരു വൈക്ക് പോകുമ്പോ ഇങ്ങനെ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കണം, ഇത് പേതാ നാട്, ആ കാണുന്ന പുഴന്റെ പേരെന്താ, ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യാണ്. അങ്ങനെ മിണ്ടാതെ പോവാന്നല്ല, സമീപത്ത് യാത്രക്ക് ഇരിക്കുന്ന കൂടെ ഇരിക്കുന്ന ആളോട്, സഹയാത്രികനോട് അതൊക്കെ ചോദിക്കാം, ആ കാണുന്ന പുഴ ഏതാണ്, ഈ പാല ഏതാണ് എന്നൊക്കെ ചോദിക്കാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ യാത്ര പോകുമ്പോ രണ്ട് കുന്നുകൾ, ആ കുന്നുകൾക്കിടയിലുള്ള ഒരു പ്രദേശമാണ് ഈ സുഫറ. ഈ സുഫറയിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോകേണ്ടത്. അപ്പൊ മുത്തുനബി ചോദിച്ചു, ഈ രണ്ട് കുന്ന് പേതാണ്? അപ്പൊ ആളുകൾ പറഞ്ഞുകൊടുത്തു ആ കുന്നിന്റെ പേര്, ഒന്ന് മുസ്ലിഹ്, മറ്റത് മുഹ്സി. സിലാഹ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ആയുധം എന്നാണ്, ആയുധവുമായി ബന്ധപ്പെട്ട ഒരു പേരാണ് ഒരു കുന്നിന്റെ പേര്. മറ്റേ മുഹ്സി എന്ന് പറഞ്ഞാൽ തരം താഴ്ന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ മോശപ്പെട്ടത്, ശിക്ഷ എന്നൊക്കെ അർത്ഥമുള്ള ഒരു പദമാണ്, നിന്ദ്യമായത് എന്നൊക്കെയാണ് ഇതർ. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തെന്നോ, പിന്നെ മുത്തുനബി ചോദിച്ചു, വസഅലാൻ അഹ്ലിഹിമാ, അത് രണ്ടിന്റെയും ആ നാട്ടിൽ താമസിക്കുന്നവർക്ക്, നാട്ടുകാർക്ക് എന്താ പറയുക, ഈ നാട്ടിലുള്ളവർക്ക്, ജനങ്ങൾ ഏതാ ടീം ഏതാ, ഈ നാടിന്റെ പേര്, ഇപ്പൊ ഈ മലന്റെ പേര് മനസ്സിലായി, ഈ നാട്ടിൽ പാർക്കുന്നത് ആരാണ്, ഒരു കുടുംബ പേരുണ്ടാവുമല്ലോ, പരാടന്മാര്, ഇങ്ങനൊക്കെ പറയുന്ന മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാട്ടിലെ താമസിക്കുന്ന ആളുകളുടെ പോലെ ഫത്വന് ചോദിച്ചറിഞ്ഞു. അപ്പോ അവിടുന്ന് പറഞ്ഞു, ഒന്ന് ബനുന്നാറാണ്, മറ്റതോ ബനുൽ ഹറാഖാണ്. രണ്ടും പേടിയാണ് വേചാറ. ബനുന്നാർ പറഞ്ഞാൽ ശരിക്കും എന്റെ പച്ച മലയാള അർത്ഥം തീയിന്റെ മക്കൾ എന്നാണ്. ബനുന്നാർ, മറ്റത് ബനു ഹറാഖാണ്, കരിക്കുന്നവന്റെ മക്കൾ. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫകരിഹുമാ, ആ രണ്ട് പേരും മുത്തുനബി വെറുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുറൂറ ബൈനഹുമാ, ആ രണ്ട് മലകൾക്കിടയിലൂടെ നടന്നു പോകലും മുത്തുനബി വെറുത്തു. വതഫാഉല ബി അസ്മ തഫാഉല ബി അസ്മാഇഹിമാ വ അസ്മാഇ അഹ്ലിഹിമാ, ആ നാട്ടുകാരുടെ പേരും ആ നാട്ടിലുള്ള രണ്ട് മലയുടെ പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അപലക്ഷണമായി തോന്നി. ഫതറകഹുമാ, ആ രണ്ട് ആ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവാക്കി. ശരിക്കും സഫറ എന്ന് പറഞ്ഞ ഇടത് ഭാഗത്തുള്ള വഴിയായിരുന്നു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വഴിക്ക് പോകാതെ ഇതിലെങ്ങോട്ട് പോയി, ഇതിലെ പോയാലും ആ നാട്ടിലെത്തും. പോവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് രണ്ട് വഴിയുണ്ട്, ഇതിലെ പോയാലും അവിടെ എത്തും, ഇതിലെ പോയാലും അവിടെ എത്തും. അപ്പൊ അവിടെ വണ്ടി നിർത്തിട്ട് ചോദിക്കണം ശരിക്കും, മുത്തനബിന്റെ ചര്യ എങ്ങനെയാണ്, ഈ നാട്ടുകാരെ പേരെന്താ. ഒരു നല്ല വഴിക്ക് പോകുമ്പോ അതൊക്കെ നോക്കണം, ലക്ഷണം നോക്കുക എന്ന് പറഞ്ഞാൽ തീരെ എല്ലാ ലക്ഷണവും ഇല്ല എന്നല്ല, തീർത്തില്ല, അത് ശരിയാണ്. പക്ഷേ ചില വിഷയങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കിയിട്ടുണ്ട്. അപ്പോ നമുക്ക് വ്യക്തമായി തന്നെ ചില പേര് കേൾക്കുമ്പോ അതൊരു അപലക്ഷണമായി തോന്നിയാൽ ആ വസ്തുവുമായി ആ പേരുമായി ബന്ധപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. മാത്രല്ല ഭൂമിയുടെ പേരിനൊക്കെ കാര്യമായ ഈ പരിഗണന കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭൂമിയെ അതിന്റെ പേര് കൊണ്ട് നിങ്ങൾ പരിഗണിക്കണം. വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് പൂർണ്ണമായും നമ്മൾ അംഗീകരിക്കേണ്ട ഒന്നൊന്നുമല്ല. അതേസമയത്ത് വാസ്തുശാസ്ത്രത്തിൽ ഇസ്ലാമുമായി ചേർത്തി നോക്കുമ്പോൾ ഹദീസിന്റെയും മറ്റുമൊക്കെ പിൻബലമുള്ള പല സംഗതികളും ഉണ്ട്, അത് നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. ഒരു ഭൂമി വാങ്ങുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ നേരത്തെ പല മതസ്ഥരും ജീവിച്ചു പോയ നാടാണ്, പല ഭൂമിയിലും പല പൂജകളും നടത്തിയിട്ടുണ്ടാകും, പല ദേവാലയങ്ങളും നേരത്തെ ഉണ്ടായിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ പരിചയമില്ലാത്തൊരു നാട്ടിൽ പോയി ഒരു ഭൂമി വാങ്ങുകയാണെങ്കിൽ ആ ഭൂമിയുടെ പേര് നമ്മൾ അന്വേഷിക്കണം എന്നാണ്. ഭൂമിന്റെ പേര് അന്വേഷിക്കണം. അത് ചിലപ്പോ നാട്ടുകാർക്ക് പോലും അറിയില്ല ചില ഭൂമിന്റെ ഒന്നും പേര്. അത് ആധാരത്തിലോ അടിയാധാരത്തിലോ ഒക്കെ നോക്കേണ്ടിരുന്നു. നമുക്ക് ചിലപ്പോൾ ഭൂമിന്റെ പേരറിയില്ല, നാടിന്റെ പേരെ അറിയുള്ളൂ, ചെനക്കൽ എന്നുള്ള പേര് നമുക്കറിയാം. അതേസമയത്ത് ഓരോ പറമ്പിനും ഓരോ പേരുണ്ടാവും.
അത് നമ്മൾ തന്നെ നമ്മളെ ആധാരം വായിക്കുമ്പോൾ ഇപ്പൊ എവിടെയും തോന്നിപ്പോ അത് നമ്മളെ പറമ്പിന്റെ പേരാ. ഏറോടക്കുന്ന് എടലക്കുന്ന് എന്നൊക്കെ പറഞ്ഞ ഓരോ പേരുണ്ടാവും ഓരോ പറമ്പിനും. നമ്മളെ പറമ്പിന്റെ പേര് അതാണ് ഏറോടക്കുന്ന് എന്ന എടലക്കുന്ന്. അതൊന്നും നമുക്ക് ആർക്കും അറിയില്ല, നമ്മുടെ നാട്ടിലാരും പറയില്ല. അപ്പൊ ഈ പറമ്പിന്റെ പേരുകൾക്കൊക്കെ വലിയ പ്രത്യേകത ഉണ്ട്. ഈ പേരുകൾ പരിഗണിക്കണം. ഒരു പറമ്പ് നമ്മൾ പുതിയൊരു പറമ്പ് വാങ്ങുകയാണെങ്കിൽ ആ പറമ്പിന്റെ പേര് നോക്കിയിട്ട് ആ പറമ്പിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല. ഇവിടെ മുമ്പ് ആരായിരുന്നു താമസിച്ചിരുന്നത്, നേരത്തെ ഇവിടെ ദേവാലയങ്ങൾ ഉണ്ടായിരുന്നുവോ, നേരത്തെ ഇവിടെ ഏതോ ടീമിനെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ശ്മശാനായിരുന്നുവോ ഒന്നും അറിയില്ലല്ലോ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥ അറിയില്ലല്ലോ. ഇതാരുടെ കൈവശമായിരുന്നു എന്നൊക്കെ അറിയാൻ പറമ്പിന്റെ പേര് പോലും പരിഗണിക്കാം എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്നും കഥല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ചിലതിലൊക്കെ കഥണ്ട്. ഒരു പറമ്പ് വാങ്ങുകയാണെങ്കിൽ ആ പറമ്പിന്റെ പേര്. അപ്പോ നമ്മുടെ ഇതര മതസ്ഥരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചിലപ്പോ അങ്ങനെ ഉണ്ടാകും. കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും അമ്പലപ്പറമ്പ് എന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ മറ്റു മതത്തിന്റെ ആരാധനയോ ദേവാലയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പേരാണെങ്കിൽ അത് ഒരു പ്രയാസം തന്നെയാണ്. നേരത്തെ അവര് താമസിക്കുകയും അവരുടെ ആരാധനകളും പൂജകളും ഒക്കെ നടത്തുകയും വൈശാചികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുള്ള സ്ഥലമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇഴത്തബിറുൽ അർള ബിഅസ്മാഇഹ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൗലായിട്ട് ഫൈദുൽ ഖദീറിൽ കാണുന്ന ഹദീസാണ്. അപ്പോ ഓരോ വസ്തുക്കൾക്കും അതിന്റെ പേര് പരിഗണിച്ചുകൊണ്ട് ആ വസ്തുവിനെ നമുക്ക് വിലയിരുത്താൻ കഴിയും എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു അവര് കർബലയിലേക്ക് വന്നിറങ്ങുമ്പോ, കർബലയിൽ വെച്ചാണല്ലോ കരയപ്പെട്ടത്, കർബലയിലേക്ക് വന്ന് ഇറങ്ങുമ്പോ കർബലയെ കുറിച്ച് ചോദിച്ചു ഹുസൈൻ റളിയല്ലാഹു അൻഹു. സഅല അൻ ഇസ്മിഹ, ഇതിപ്പേത നാട് ഇവിടുക്ക് എന്താ പറയാ എന്ന് ചോദിച്ചു. അപ്പൊ ഫഖീല പറയപ്പെട്ടു കർബല എന്ന് പറഞ്ഞു, ഇതിന്റെ പേര് കർബല. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കർബുൻ വബല, കർബ് പറഞ്ഞ വേദനയാണ്, കർബുൻ വേദന, വബല വിപത്ത്, വേദന വിപത്ത് എന്ന് പറഞ്ഞു. പറയുന്നത് കണ്ടോ ഫഖാനമാക്കാൻ ആ പറഞ്ഞുണ്ടായി, പറഞ്ഞുണ്ടായല്ലോ വേദനയും വിപത്തും ഒക്കെ അവിടെ വെച്ചിണ്ടായില്ലേ. കർബല കർബല നാടിന്റെ പേര് കേട്ടപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കർബുൻ വബല, വേദനയും വിപത്തും ഒക്കെ ഉള്ളൊരു നാട് ഫഖാനമാക്കാൻ ഉണ്ടായി. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു വഴിയിലൂടെ പോകുമ്പോൾ ചോദിക്കുന്നുണ്ട്, രണ്ട് മലകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, ഫാദിഹുൽ ഫജ്ർ എന്ന് പറയുന്നുണ്ട്. അപ്പോഴും മുത്തലബി ആ നാട്ടിൽ നിന്ന് മാറി മറ്റൊരു വഴിയിലൂടെ പോകുന്നുണ്ട്. അപ്പോ ഏതൊരു വസ്തുവാണെങ്കിലും ആ വസ്തുവിന്റെ പേരും ആ വസ്തുവായിട്ട് ബന്ധമുണ്ടാവും. അതുകൊണ്ട് നമ്മൾ മക്കൾക്ക് പേര് വെക്കുമ്പോ എന്തെങ്കിലും പേര് വെക്കരുത്, ഏതെങ്കിലും രണ്ട് മൂന്ന് അക്ഷരം കൂട്ടിച്ചേർത്ത് കണ്ട ഉസ്താദ്മാർക്ക് മുഴുവൻ വിളിക്കുക. എന്തിനാ വിളിക്കുന്നത്, അതിന്റെ അർത്ഥം അന്വേഷിക്കാൻ വേണ്ടി. അതിനങ്ങനെ അറബിയിൽ അങ്ങനെ ഒരു വാചകം ഉണ്ടെങ്കിൽ അല്ലേ അർത്ഥം ഉണ്ടാവുക. എല്ലോ നമ്മൾ ഉണ്ടാക്കുന്നതിനൊക്കെ ഇപ്പൊ അറബിയിൽ അതിന് അർത്ഥം ഉണ്ടായിക്കൊള്ളുന്നില്ല. മൂന്ന് അക്ഷരം കൂട്ടിയിട്ട് നമ്മൾ ഇതാക്കാമാ വെക്മ എന്ന് പറഞ്ഞാൽ അതിനിപ്പോ അറബിയിൽ എന്താ അർത്ഥം ഉണ്ടാവുക ചോദിക്കാൻ അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് ഒരു ഭാഷയിലും ഉണ്ടാവില്ല, മലയാളത്തിലും അങ്ങനെ ഉണ്ടാവില്ല. നമുക്കൊക്കെ മലയാളം അറിയാം. അതേസമയത്ത് ഒരുത്തം ഒരു മൂന്ന് അക്ഷരം കൂട്ടിച്ചേർത്ത ഒരു പദം ഉണ്ടാക്കിയിട്ട് ഇതിനെന്താ ആക്കാം മലയാളത്തിൽ പറയാ വെച്ചാൽ എന്താ പറയാ പേന്. അപ്പോ ഈ വസ്തു കുട്ടികൾക്ക് പേരിടുമ്പോ നല്ല പേരിട്ട് കൊടുക്കണം. ആ പേരിൽ ശുഭലക്ഷണമുള്ള പേരും അപലക്ഷണമുള്ള പേരും ഒക്കെ ഉണ്ടാവും. വസ്തുക്കൾക്ക് നമ്മൾ പേരിടും, പുതിയ പുതിയ നാടിന്റെ പേരൊക്കെ കണ്ടോ. നാടിന്റെ പേര് മാറ്റിയത് സുന്നത്താണ്. ഇവിടെ ഇവിടെ ഉണ്ടല്ലോ ഒരു എന്തൊരു നഗർ മാറ്റിയ പേരില്ലേ, സലാമത്ത് നഗർ മാറ്റിയതാണ്. എന്താ അവിടെ നേരത്തെ ഒരു പേരുണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ പേരൊക്കെ മാറ്റൽ നല്ലതാണ്. ഇപ്പൊ കണ്ട പേര് മാറ്റിയാണ് നിസ്സാരല്ല, നരേന്ദ്രമോദി കാര്യമായിട്ട് ചെയ്യുന്ന പേര് മാറ്റിയാണ്. ഇസ്ലാമിക ചുവള പേരുകളൊക്കെ മാറ്റിയാണ്. അത് ഈ പേര് മാറ്റലിന്റെ പിന്നിൽ നേരത്തെ ഉണ്ട്. അത് ഒരു സംസ്കാരം തന്നെ ഇല്ലാതാക്കി മറച്ചു കളയാൻ കഴിയും. ഒരു സംസ്കാരം തന്നെ മറച്ചു വെക്കാൻ കഴിയും പേര് മാറ്റലിലൂടെ. പേര് മാറ്റിക്കഴിഞ്ഞാൽ അവിടത്തെ നേരത്തെ ഉണ്ടായിരുന്ന മറ്റേതാ ഓർമ്മ വരില്ല. അഹമ്മദാബാദ് എന്ന് പറയുമ്പോ തന്നെ ആർക്കും ഓർമ്മമാവും, അഹമ്മദാബാദ്, ഹൈദരാബാദ്. ഇങ്ങനെ പേര് കേൾക്കുമ്പോ തന്നെ അവിടുത്തെ സംസ്കാരവും അവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന ഭരണവും രാജാക്കന്മാരും ഒക്കെ മനസ്സുകേട് വരും. അതേസമയത്ത് ഇതൊക്കെ മാറ്റി ചെന്നൈ മുംബൈ എന്നൊക്കെ ആക്കി മാറ്റിയാൽ പിന്നെ ആ പഴയത് അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഒരു തലമുറയോട് കഴിയുമ്പോ. അപ്പോ അവിടുത്തെ സംസ്കാരവും തന്നെ മറന്നുപോകും ആളുകള്. അപ്പോ മോശപ്പെട്ട വസ്തുവിന്റെയും വ്യക്തിയുടെയും ഒക്കെ പേര് മാറ്റുക നല്ലതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മോശപ്പെട്ട നാടിന്റെ പേര്, മോശപ്പെട്ട വസ്തുവിന്റെ പേര്, വ്യക്തിയുടെ പേര്, ഇതൊക്കെ മാറ്റാം. ഇന്ന് പേര് മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു പ്രയാസമുള്ള സംഗതിയാണ്.
ചെറിയ ഒരു പേര് മാറ്റണമെങ്കിൽ ഒരു അക്ഷരം കൂട്ടിച്ചേർക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് പോകണം. നമ്മളെ തലസ്ഥാനമാണെങ്കിൽ അറ്റത്ത് കൊണ്ടുവച്ചു, എറണാകുളമൊക്കെ തലസ്ഥാനമാണെങ്കിൽ സുഖം എല്ലാവർക്കും. അപ്പോ അത് വലിയൊരു പ്രയാസമാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, വസ്തുക്കൾക്ക് ഇനി നമ്മൾ പേരിടുമ്പോ, വ്യക്തികൾക്ക് പേരിടുമ്പോ ഒക്കെ നല്ല ശുഭലക്ഷണമുള്ള പേരിടണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ്. നമ്മളൊരു വസ്തുവായിട്ട്, ഒരു വ്യക്തിയായിട്ട്, ഒരു നാടുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോ, അപ്പൊ നല്ലൊരു കാര്യത്തിന് ബന്ധപ്പെടുകയാണെങ്കിൽ, അതേസമയത്ത് കളിയാട്ടം ഒക്കെ ഇപ്പൊ നമ്മളെ പരിസരത്തുള്ള ഒരു നാടാണ്, അതിൽ കൂടെ ഞാൻ ആരും പോണ്ട, തലപ്പാർക്ക് പോകണമെങ്കിൽ അതിൽ കൂടെ തിരിഞ്ഞു പോകണമെന്നല്ല ഇപ്പൊ പറയുന്നത്. ഒരു കാര്യമായിട്ടുള്ള ഒരു സംഗതിക്ക് നമ്മൾ ബന്ധപ്പെടുകയാണെങ്കിൽ ആ നാടിന്റെ പേരൊക്കെ നമ്മൾ പരിഗണിച്ചിട്ട് തന്നെ ബന്ധപ്പെടേണ്ടത് എന്നാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറായ കാര്യങ്ങൾ പറയുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണ ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്ക്, മുഅ്മിനാത്തുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ഫലസ്തീൻ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് അല്ലാഹുവേ നീ മോചനം നൽകണം റഹ്മാനെ, നീ മോചനം നൽകണം റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا مرسوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما برحمتك يا ارحم الراحمين.